കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു ബിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ ചോദ്യങ്ങൾക്ക് മറുപടി എന്താണെന്ന് നമ്മൾ നടത്തണം. ആ മറുപടി നമ്മളെ എത്രമാത്രം ബാധിക്കുമെന്ന്
മനസ്സിലാക്കണം. അവരുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതവും നാം ഈ സമൂഹത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതെന്ന് കലാകാരന്മാരായ ചരിത്രങ്ങൾ സാമൂഹിക പ്രശ്നങ്ങൾ ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. മനുഷ്യ ഏറ്റവും വലിയ ചിന്തയാണ് മരണത്തിന് ശേഷം നമുക്ക് സംഭവിക്കുന്നു. മരണത്തോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നു. ഒരു വിശ്വാസിയായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണം അവസാന വാക്കുക. ഒരു പുതിയ ജീവിത തുടക്കമാണ് മരണം എന്ന് തിരിച്ചറിയാനുള്ള വിശ്വാസ തീക്ഷണത നമ്മൾ ഓരോരുത്തരുടെ ഉണ്ടാകും. ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് മനുഷ്യരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത്. അങ്ങനെയാണ് ആരാണ് മനുഷ്യനെന്ന ചോദ്യം. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. മൃഗങ്ങൾക്കും സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയും വംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും ജീവിക്കുന്നു. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മൃഗങ്ങൾ ഭക്ഷിക്കുന്നു, മറ്റുള്ളവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു, വിശ്രമിക്കുന്നു. വംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സന്താനോത്പാദനം നടത്തുന്നു. മൃഗങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവ സ്വന്തം കുഞ്ഞുങ്ങളൊക്കെ നിലനിൽപ്പിന് വേണ്ടി കൊന്നു തിന്നാണ്. തങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അവ പറക്കം വയ്ക്കുന്നതാണ്. കോഴി ചിക്കിച്ചകഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം നൽകും. പക്ഷേ കോഴിക്കുഞ്ഞ് വളർന്നുവെന്ന് ബോധ്യമാകുമ്പോൾ അവയെ മാറ്റി വയ്ക്കും. എല്ലാം ഒക്കെ ജാലം ചെയ്യുന്നത് പ്രത്യേകത. അതിന് മറ്റൊരു പ്രത്യേകതയാണ് മൃഗങ്ങൾ ആണവർക്ക് അതീശക്തം സ്ഥാപിക്കാനുള്ള ഒരു ഘടകം. ഇതാണ് മൃഗത്തിൻ്റെ പ്രത്യേകതകളാണ്. ഭക്ഷിക്കുന്നു, വിശ്രമിക്കുന്നു, ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു, സന്താനോത്പാദനം നടത്തി തൻ്റെ വംശത്തെ നിലനിർത്തുവാനായി പരിശ്രമിക്കുന്നു. മനുഷ്യനും ഇങ്ങനെ തന്നെയാണോ എന്ന ചിന്ത നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാകും. പല ചിന്തകന്മാരും പറയുന്നു മനുഷ്യനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവൻ ഭക്ഷിക്കുന്നു, അവൻ വിശ്രമിക്കുന്നു, അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ളവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു, വംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സന്താനോത്പാദനം നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ മനുഷ്യനും മൃഗവും എന്താണ് വ്യത്യാസം? മൃഗങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും മനുഷ്യൻ ചെയ്യുന്നു. ഇപ്പൊ മൃഗവും മനുഷ്യനും തമ്മിൽ വ്യത്യാസമില്ല എന്ന ചിന്തയാണ് പല ചിന്തകന്മാരും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം എന്താണ് മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ആരാണ് മനുഷ്യൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്കവിടെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. മനുഷ്യൻ ഒത്തിരി പ്രത്യേകതകൾ, ഏറ്റവും വലിയ പ്രത്യേകതയാണ് ബോധപൂർവ്വം മറ്റുള്ളവർക്ക് വേണ്ടി വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും സേവനം നൽകുകയും ചെയ്യുന്ന ജീവിയാണ് മനുഷ്യൻ. മറ്റുള്ളവരെ സേവിക്കുകയും ചെയ്യുന്ന മനസ്സിന് ഉടമകൾ നമ്മുടെ കർഷകർ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തനം അവർക്കതിൽ ലാഭമുണ്ടാകുന്നു എങ്കിലും അത് മറ്റുള്ളവർക്ക് ഗുണകരമായി മാറുമെന്ന് ഉത്തമമായിരിക്കും. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി വസ്തുവകൾ ഉൽപ്പാദിപ്പിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി സേവനം നൽകുന്നു. നമുക്കറിയാം നമ്മുടെ വൈദികർ, നമ്മുടെ പിതാക്കന്മാർ എത്രയോ ത്യാഗപൂർണമായ പ്രവൃത്തികൾക്കൊണ്ടാണ് നമ്മളെ സേവിക്കുന്നത്. ഒരു പ്രതിവേശയില്ലാത്ത സേവനം നൽകാൻ കഴിയുന്ന ഒരു ജീവിയാണ് മനുഷ്യനെന്ന് നമുക്കിതിലൂടെ മനസ്സാക്കാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത ഇണയെ സേവിക്കും. മൃഗങ്ങൾക്ക് ഈ സ്നേഹം പലപ്പോഴും കാണാൻ സാധിക്കുന്നില്ല. ഇണയെ ജീവിത അവസാനം വരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൃഗത്തെയും നമുക്ക് കാണാൻ കഴിയും. ഇണയെ സ്നേഹിക്കുന്നു, മുലകുടി മാറാതെ ഇതിനെ വളർത്തുന്നു, ഇണയോട് ഇതിനോടുകൂടെ മരണം വരെ കുടുംബമായി ജീവിക്കുന്നു. മനുഷ്യന്റെ പ്രത്യേകത നിസ്വാർത്ഥമായി തന്നെ ഇണയെ സ്നേഹിക്കുന്നു. അവിടെ നിന്ന് മറ്റൊന്ന് ലഭിച്ചില്ലെങ്കിൽ പോലും ലൈംഗികപരമായ കാര്യങ്ങൾക്ക് തന്നെ ഇണയിൽ നിന്ന് ആ പങ്കാളികൾ തനിക്ക് ആവശ്യമായ കാര്യം കിട്ടിയില്ലെങ്കിൽ പോലും ഇണയെ മരണം വരെ ജീവിക്കും, മരണം വരെ സ്നേഹിക്കുവാൻ കഴിയുന്നവരാണ് മനുഷ്യൻ. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായ നിലവിടെ മാറിയായ ഉടനെ അവൻ പിച്ചവിച്ച് നടക്കാൻ തുടങ്ങിയ ഉടനെ അവനെ തൻ്റെ കൂട്ടത്തിൽ നിന്ന് കൂട്ടത്തിൽ നിന്ന് മാറ്റിക്കളയുക മനുഷ്യൻ ചെയ്യുന്നു. അവനെ തൻ്റെ കൂടെ നിർത്തി
ശത്രുവിനെ സ്നേഹിക്കാനാണ് അദ്ദേഹം തന്റെ മുഖത്ത് ആണിവെച്ച പട്ടാളക്കാരനാണ്. തന്റെ കാല് വെളിച്ചു ചോദ്യം ചെയ്യുകയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. പാവങ്ങൾക്ക് വേണ്ടി കൃഷിയാതെ ചെയ്യുന്ന മത പരാസനെ കൈക്കൊള്ളിയത് തൊക്കിയപ്പോ എനിക്ക് കിട്ടാനുള്ളത് കിട്ടി, എന്റെ കുഞ്ഞുങ്ങൾക്ക് തരാനുള്ള തരിക എന്ന് പറഞ്ഞ വിശ്വാസത്തെ ശത്രുക്കളായിട്ടുള്ളവരെ പോലും സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്നവരാണ് മനുഷ്യൻ. അത് മാത്രമല്ല സമൂഹമായി ഒരു കുടുംബം, അങ്ങനെ പല കുടുംബങ്ങളായി ആ പല കുടുംബങ്ങളെല്ലാം ചേർന്ന് വലിയൊരു സമൂഹമായി ജീവിക്കുവാൻ കഴിയുന്ന ജീവിയാണ് മനുഷ്യൻ. ഇന്ത്യയുടെ സംസ്കാരം, ലോകത്തിന്റെ സംസ്കാരം ഒക്കെ രൂപപ്പെടുന്നത് കൂട്ടമായി ജീവിക്കുവാൻ മനുഷ്യൻ തുടങ്ങിയതിന് ശേഷം. അങ്ങനെ മനുഷ്യന്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് സമൂഹമായി കൂട്ടമായി ജീവിക്കുവാൻ കഴിയുന്നത്. മൃഗജലജീവാളുകളൊന്നും അങ്ങനെ സമൂഹമായി നിങ്ങളിത് കുടുംബങ്ങളോട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായി മാറാൻ ഒരിക്കലും സാധിക്കില്ല. മറ്റൊരു പ്രത്യേകത സാത്വിക സത്യത്തെ യുക്തി കൊണ്ട് അന്വേഷിച്ചതിലെ കഴിവുള്ളൂ. എല്ലാ സത്യങ്ങളും കാര്യകാരണ എന്റെ കാര്യമെന്താണ് കാരണം എന്താണ് തിരിച്ചറിയുന്നത് യുക്തി കൊണ്ട് വിലയിരുത്തി മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിയാണ് മനുഷ്യൻ. ഇത് മൃഗവിജ്ഞാനങ്ങൾക്ക് ഒരിക്കലും ഒരു സംഭവത്തിന് അതുണ്ടായിട്ടില്ല എന്റെ കാര്യം എന്താണോ എന്റെ കാരണം എന്താണോ വിലയിരുത്തി അതിനെ സമീപിക്കാൻ ഒരു മൃഗത്തിന് സാധിക്കുന്നു. പക്ഷേ മനുഷ്യനെ ലോകത്തിന്റെ ആരംഭം ഇതുവരെ ഉണ്ടായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അവൻ കാര്യകാരണ വിലയിരുത്തി യുക്തി കൊണ്ട് വിലയിരുത്തി അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനാണ് ലക്ഷ്യം. മറ്റൊരു പ്രത്യേകത അനന്തമായ ആഗ്രഹമുള്ളതാണ് മനുഷ്യൻ. നമുക്കറിയാം അമ്മ പൊക്കത്തിരത്തി പാട്ടുപാടി ആകാശത്ത് തുടർന്നു നിൽക്കുന്ന ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ വായിലേക്ക് ആഹാരം വെച്ചു. അമ്പിളി അമ്മ അമ്മയെ പിടിച്ചു തരാമെന്ന് ചോദിച്ചാൽ അമ്മ പിടിച്ചു തരാമെന്ന് അങ്ങനെ അമ്പിളി അമ്മ അമ്മയെ സ്വന്തമാക്കുന്ന അനന്തമായ ആഗ്രഹമാണ് മനുഷ്യൻ. ഒന്ന് കിട്ടിയാൽ പത്ത്, പത്ത് കിട്ടിയാൽ നൂറൊന്നും ചിന്തിക്കുന്നതിനാണ് അവന്റെ ജീവിതത്തില് എത്തപ്പെടാവുന്ന മേഖലകളിൽ എല്ലാം എത്തപ്പെടാൻ കഴിയുന്ന ആഗ്രഹം വെച്ചു പുലർത്തുന്നതിനാണ് മനുഷ്യൻ. ആശയവിനിമയ ശേഷി മനുഷ്യനെ മറ്റൊരു വ്യക്തിയാണ് അക്ഷരത്തിലുണ്ടാക്കി തന്റെ മനസ്സിലുള്ള ആശയം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ കേൾപ്പുള്ളവരാണ് മനുഷ്യൻ. മൃഗജന്തുജീവജാലങ്ങൾക്ക് ഈ ഒരു പ്രത്യേകത ഒരിക്കലും കാണാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത സംസ്കാരത്തെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ വീണ്ടും സംസ്കാരം എന്ന പറഞ്ഞത് കൃത്യമായ നിർവചനങ്ങളുടെ കണ്ടെത്തുന്നത് നമ്മുടെ ആചാരം ആഹാരരീതികൾ വസ്ത്രധാരണ പെരുമാറ്റങ്ങളൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറുന്നു. ഏറ്റവും പ്രാചീനമായ സംസ്കാരം ഒട്ടോമിയൻ സിന്ധു നദിയുടെ സംസ്കാരം അതുപോലെ പുതിയ പുതിയ സംസ്കാരങ്ങളെ രൂപം കൊടുക്കുവാൻ കഴിയുന്നതാണ് മനുഷ്യൻ. ഇന്ന് നമ്മുടെ സമൂഹത്തിലാണ് ആധുനിക കാലഘട്ടത്തിൽ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ കാണുന്ന ഉപഭോഗ സംസ്കാരം നടക്കുന്നത് പുതിയ പുതിയ നല്ല നല്ല സംസ്കാരങ്ങളെ നിർമ്മിച്ചെടുക്കുവാൻ കഴിയുന്നതാണ് മനുഷ്യൻ. മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള മനുഷ്യരുടെ കഴിവ്. ഇതുവരെ അവൻ കണ്ടെത്തിയിരുന്ന ചിന്തകൾ അപ്പുറമാണ് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള വലിയ മനുഷ്യൻ. സ്വന്തമായി തീരുമാനമെടുക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞാൽ ആ തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന സ്വഭാവ സവിശേഷ മനുഷ്യൻ. ഏറ്റവും അവസാനമായി ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണമായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുവാൻ കഴിയും ക്രിസ്തുനാഥൻ
ഈ ലോകത്ത് വന്നോ പാപികളെ അന്വേഷിച്ചു വന്നോ ആ പാപികൾക്ക് വേണ്ടി സ്വയം വിധിച്ചിട്ടുള്ള ചരിത്രമാണ് കാൽവരിയിൽ തന്റെ ജീവൻ വിധിച്ച് എല്ലാ പാപികൾക്കും വേണ്ടി അവരുടെ എല്ലാ പാപങ്ങളും ഏറ്റുവാങ്ങി ജീവൻ ലഭിക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയം മഹാത്മാഗാന്ധിജി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉള്ള പോരാട്ടത്തിന്റെ അവസാനമാണ് മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവൻ ബലിയർപ്പിക്കുകയാണ്. എത്രയോ വിശ്വാസം സത്യവിശ്വാസത്തെ മുൻനിർത്തി പ്രവർത്തിച്ചു എന്നൊറ്റ കാരണത്താൽ തന്റെ ജീവൻ ബലിയർപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവൻ ദാനമായ എത്രയോ വിശുദ്ധ അത് മനുഷ്യന് മാത്രം അവകാശപ്പെടുന്ന മറ്റൊരു പ്രത്യേകതയാണ് മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുക എന്നത്. അങ്ങനെ സമൂഹത്തെ ദൈവമുഖമായി ജീവിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യൻ. ദൈവത്തിനോട് ഒത്ത് ദൈവമുഖമായി ചിന്തിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഈ സമൂഹത്തിന്റെ തന്റെ പുരോഗതിക്ക് വേണ്ടി ജീവിക്കുവാൻ കഴിയുന്ന വ്യക്തിയാണ് മനുഷ്യൻ. ഇങ്ങനെ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമോ മറ്റ് ജീവജാലങ്ങൾക്കില്ലാത്ത നിരവധി ഇതുപോലെ ഗുണങ്ങൾ മനുഷ്യൻ. ഈ ഗുണങ്ങളുടെയെല്ലാം ആകത്തുകയാണ് മനുഷ്യത്വം. മൃഗത്തിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ കാണുന്ന ഈ സ്വഭാവ സവിശേഷതകളെ ആകത്തുകയാണ് മനുഷ്യൻ. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഇവിടെ പഠനം പറയുകയാണ് ആരാണ് മനുഷ്യൻ, മൃഗവും മനുഷ്യനും ഉള്ള വ്യത്യാസം എന്താണ്, മനുഷ്യൻ കൂടിയുള്ള മനുഷ്യൻ വീണ്ടും നമ്മൾ പഠനരീതി കൂടി ചർച്ച ചെയ്യേണ്ടതായ ഒരു പ്രധാന പോയിന്റാണ് മനുഷ്യൻ. ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് കാണേണ്ട ക്ലാസ്സാണ് മൂന്നാം ക്ലാസ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ഈ പഴയ പോയിന്റുകളെല്ലാം നമ്മൾ കണ്ട സ്ലൈഡുകളെല്ലാം നോട്ട്ബുക്കുകളോ പുസ്തകത്തിലുള്ളതാണ്, നോട്ട്ബുക്കിലേക്ക് പകർത്തി ഈ പോയിന്റുകളൊക്കെ എഴുതിയെടുത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് എത്തുമ്പോഴത്തേന് മനുഷ്യത്വം എന്താണ് എന്നുള്ള അന്വേഷണം, ആ മനുഷ്യത്വം കണ്ടെത്തിയാൽ മാത്രമേ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുള്ളൂ. നാം അതിജീവനത്തിന്റെ കാലഘട്ടത്തിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാമൂഹിക അകലം പാലിച്ചുകൊണ്ട്, ശാരീരിക അകലം പാലിച്ചുകൊണ്ട്, മാസ്ക് ധരിച്ച് നമ്മുടെ കൈകളിൽ അണുവിമുക്തമാക്കി ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ മഹാമാരികളും സർവേശ്വരങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് ഈ പാഠഭാഗങ്ങളെല്ലാം വായിച്ച് നിങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിലുണ്ടെങ്കിൽ മതബോധന കാര്യാലയത്തിലെ നിങ്ങളെ ബന്ധപ്പെട്ട വൈദിക ശ്രേഷ്ഠരോടും നിങ്ങളുടെ അധ്യാപകരോടും എന്നോടും ചോദിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ നിവർത്തിക്കാൻ സാധിക്കും. എല്ലാം നന്നായി